ഹായ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഷത്തെ SSLC പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന കൂട്ടുകാരോട് പറയാനുണ്ട്, ബാക്കിയുള്ളവർക്കും കാണാം. പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞവരെ സംബന്ധിച്ച് ഒരു ചോദ്യം ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ഇനി എന്താണ് പരിപാടി? അതായത് ഇത് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത എന്താണ് പരിപാടി എന്ന് SSLC വിദ്യാർത്ഥികളോടാണെങ്കിൽ കൂടുതൽ ചോദിക്കുക. ഇനി അടുത്ത് എന്താണ് എടുക്കാൻ പോകുന്നത്? സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റ്സ് ആണോ, അത് VHSC പോകാൻ താല്പര്യമുണ്ടോ? അതേസമയം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ, എന്തുവാണ് ഇനി പരിപാടി? ഡിഗ്രിക്ക് പോകാനാണോ, അതോ ഇനി നീറ്റിനോ ഗെയിമിനോ പോകുന്നുണ്ടോ, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഇനി ഒരു ഭാവിയിലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ SSLC-ക്കാരനായാലും പ്ലസ് ടുക്കാരനായാലും അല്ലെങ്കിൽ കാര്യമായാലും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒറ്റ വാക്കിൽ, ഒറ്റ വാചകത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, അവനവന് തോന്നുന്ന മനസാക്ഷിക്ക് ഇത് കോഴ്സ് എനിക്ക് യോജിച്ചതാണ്, അല്ലെങ്കിൽ ഈ കോഴ്സിന് പോകുന്നതാണ് എനിക്ക് കൂടുതൽ യോജ്യമായിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് ഏത് കോഴ്സാണെന്ന് തോന്നുന്നത് ആ ഒരു കോഴ്സ് മാത്രമേ എടുക്കാവൂ. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് ഒരു കോഴ്സ് പോയി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ ഒരു കോഴ്സ് നിങ്ങൾ ഒരിക്കലും പോയി എടുക്കരുത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ ആ ഒരു കോഴ്സ് മാത്രമേ പോയി എടുക്കാവൂ. അതുപോലെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കൂടി വേണം കോഴ്സ് നിങ്ങൾ തയ്യാറെടുക്കാൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് മാത്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്ക് സബ്ജക്റ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് എബിലിറ്റി ഉള്ള ആളല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണക്ക് കൂടുതലുള്ള സബ്ജക്റ്റിൽ പോയി എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നിർബന്ധം കൊണ്ട് പോയി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി സബ്ജക്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്, കാണാതെ പഠിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് കണക്ക് ചെയ്യുന്നതൊക്കെ എളുപ്പമാണ് പക്ഷേ കാണാതെ പഠിത്തം ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയുകയാണ് നീ അതിന് പോകും, ഇതിന് പോയി കഴിഞ്ഞാൽ നിന്നെ IAS-നാക്കാൻ പോയി, പൊളിറ്റിക്സ് എടുക്കുക അല്ലെങ്കിൽ ഹ്യൂമാനിറ്റ്സ് എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഒന്നുകൂടി ഈസി ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് ആ ഒരു മേഖല വേണമെങ്കിൽ ആ ഒരു കോഴ്സുകൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. അതുപോലെ തന്നെ നിങ്ങളൊരു കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോഴ്സ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ ഒക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നല്ല കോഴ്സാണ് എല്ലാവരും പറഞ്ഞത് കേട്ടുകൊണ്ട് ആരെങ്കിലും നിർബന്ധത്തിന് പോയി അത് എടുക്കാതെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ, എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഹയർ സ്റ്റഡീസ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ചില അപൂർവമായിട്ടുള്ള ചില ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്, ഈ ഒരു ബ്രാഞ്ചുകളൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതിൻ്റെ ഹയർ സ്റ്റഡീസിനുള്ള ആ ഒരു ഏരിയ കുറവായിരിക്കും, നാരോവായിട്ടുള്ള ഹയർ സ്റ്റഡീസ് ആയിരിക്കും ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് അഫോർഡബിൾ ആണോ ആ ഒരു കോഴ്സ്, ഇനി പക്ഷേ ഒരുപാട് പൈസ ചിലവാക്കുന്ന ചില കോഴ്സുകളൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, പക്ഷേ ഫാമിലിക്കോ അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറയുന്നതല്ല, ഒരു പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് ആ ഒരു കോഴ്സിനാവും, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ ഒരു കോഴ്സിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കോഴ്സ് എടുക്കാവൂ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മനസ്സിന് അത് അനുയോജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ആ കോഴ്സ് പോയി എടുക്കാവൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കോഴ്സിനെ പറ്റി അറിയില്ല, എല്ലാവരും നല്ലതാണ് പറയുന്നുണ്ട്, ഒരുപക്ഷെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ആ ഒരു കോഴ്സ് എടുക്കാതിരിക്കില്ല, നിങ്ങൾ ജസ്റ്റ് തിരക്ക് അവർ പറയുന്നത് ശരിയാണോ ആ കോഴ്സ് നല്ലതാണോ അതെനിക്ക് പഠിക്കാൻ ഒക്കുമോ എന്നൊക്കെ കൺഫേം ആക്കിയിട്ട് വേണം കോഴ്സ് എടുക്കാനായിട്ട്. അപ്പോൾ നല്ല കോഴ്സുകൾ തന്നെ എടുക്കും, ഒരുപാട് കോഴ്സുകളുണ്ട്. ഉക്കുവാണെങ്കിൽ പല പല വെറൈറ്റി കോഴ്സുകളെ പറ്റിയൊക്കെ നമ്മൾ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഉക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സീരീസ് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പേക്കെത്താം. ബൈ.